ശബരിമല വിവാദത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് NSS. അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായ രീതിയിൽ വിശ്വാസികളെ പോലീസിനെ ഉപയോഗിച്ച് സർക്കാർ നേരിടുകയാണെന്ന് NSS കുറ്റപ്പെടുത്തി. സന്നിധാനത്ത് പാർട്ടിക്കാരെ കൊണ്ടുവരാനുള്ള നീക്കത്തെ എതിർക്കുമെന്ന് കോൺഗ്രസും BJP വ്യക്തമാക്കി. ശബരിമലയെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ കടുക്കുന്നു. വിധിയെ എതിർക്കുന്നവരെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രിയും CPM മുന്നോട്ട് പോകുമ്പോഴാണ് എതിർപ്പുകളും ശക്തമാകുന്നത്. പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടിയെയും തന്ത്രി പന്തളം കുടുംബത്തിനെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളെയും NSS ജനറൽ സെക്രട്ടറി G.സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി. BJPയേക്കാൾ ഒരു പടി കൂടി കടന്ന് പോലീസ് നടപടി അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമാണെന്നാണ് NSSന്റെ വിമർശനം. പന്തളം കുടുംബത്തെയും തന്ത്രിമാരെയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും വില കുറഞ്ഞ ഭാഷയിൽ അവഹേളിച്ചത് വിശ്വാസികളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചുവെന്നും NSS പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. ഈ മാസം 31-ന് കരയോഗ തലങ്ങളിൽ വിശ്വാസ സംരക്ഷണ നാമജപം നടത്താനാണ് NSSന്റെ തീരുമാനം. മണ്ഡല മകരവിളക്ക് കാലത്ത് താൽക്കാലിക ജീവനക്കാരായി സന്നിധാനത്ത് CPMകാരെ നിയമിക്കാനുള്ള നീക്കത്തെ കോൺഗ്രസും BJPയും വിമർശിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്കോഡ് വിടുമ്പോൾ സ്വാഭാവികമായും അതിനെതിരെ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത് സ്വാഭാവിക നടപടിയാണെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. പാർട്ടി സ്ക്വാഡിനെ ഇറക്കുന്നുവെന്ന പ്രചാരണം ശരിയല്ലെന്നാണ് വിമർശനങ്ങൾക്കുള്ള മറുപടി. ഏഷ്യാനന്യൂസ് തിരുവനന്തപുരം.